Hi friends, welcome back to our channel Cook with Stuti. We have a chicken biryani. 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 We have a little bit of a chicken. One teaspoon of inji velutulli paste add edu adhe pole thanne oru kaal teaspoon olam manya podi add edu oru kaal teaspoon olam manya podi pinne oru teaspoon olam kashmiri chilli powder aanu njan ivide use cheynathu appo oru teaspoon olam kashmiri chilli powder ini namakku vendathu mallipodi adum oru teaspoon olam thanne mallipodi upayogikkanam oru teaspoon olam mallipodi പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാല ഗരം മസാല ഞാൻ ഇവിടെ വീട്ടിൽ വറുത്ത് പൊടിച്ച ഗരം മസാലയാണ് അപ്പോൾ അതുകൊണ്ട് അതും 1 ടീസ്പൂൺ ആഡ് ചെയ്തു അതും ഒരു 1 ടീസ്പൂൺ ആഡ് ചെയ്തു അതേപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ നാരങ്ങ നീരും കൂടി ആഡ് ചെയ്യുക പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തു കൊടുക്കണം ഉപ്പും കൂടി ആഡ് ചെയ്യാം ഉപ്പും കൂടി ആഡ് ചെയ്തു അതിനു ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് തിരുകി ഈ ചിക്കനേലോട്ടെല്ലാം ഈ മസാല നന്നായിട്ട് കോട്ടാകുന്ന രീതിയിൽ നന്നായിട്ട് തിരുകി പിടിപ്പിക്കണേ കാരണം ഇത് ഒരു മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആക്കി എടുത്തു അപ്പോൾ ഇത് നന്നായിട്ട് കോട്ട് ചെയ്യണം ഇത് ഈ ചിക്കനേലോട്ടെല്ലാം നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കണം അപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ വെക്കുന്നതെന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മുടെ ചിക്കൻ അങ്ങ് നല്ലതുപോലെ മസാല പിടിച്ച് നന്നായിട്ട് ഇരിക്കുക അതിനാണ് നമ്മൾ ഒരു മണിക്കൂർ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരുകി വെക്കാം അപ്പോൾ ഞാൻ ദേ ഇവിടെ നമ്മുടെ മസാല എല്ലാം ചിക്കനുമായിട്ട് നന്നായിട്ട് തിരുകി പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂറത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ ടൈമിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഫ്രീസറിലോട്ടല്ല ഫ്രിഡ്ജിൻ്റെ അടിത്തട്ടിലോട്ടൊന്ന് മാറ്റി വെക്കാം ചിക്കൻ എടുത്ത് മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് അരിയാണ് ബസുമതി അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ 2 കപ്പ് അരി ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഒരു അരമണിക്കൂറോളമെങ്കിലും കുതിർത്ത് വെച്ചിട്ട് ഇത് സോക്ക് ചെയ്ത് വെക്കണം അതിനുശേഷം ഡ്രെയിൻ ചെയ്തെടുത്ത് നമുക്ക് പിന്നെ ബിരിയാണി വെക്കാൻ ഉപയോഗിക്കാം അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഈ അരി അടച്ചൊന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ സവാളയൊക്കെ വറുത്തെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിലോട്ട് ആദ്യമേ തന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു ഈ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ നെയ്യ് ഇതാ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് ഞാൻ ഇതിലോട്ട് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് ഇതാണ്ടോ നന്നായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഇതേ നെയ്യിലോട്ട് തന്നെ നമുക്ക് ഇരിക്കുന്ന കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തു ഇതും നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ അതിൻ്റെ അകത്ത് കിടന്ന് അപ്പം നമ്മുടെ കിസ്മിസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം അതിനുശേഷം നമുക്ക് നമ്മുടെ സവാള വറുത്തെടുക്കാം ഇനി നമുക്കിവിടെ വറുത്തെടുക്കേണ്ടതെന്ന് പറയുന്നത് സവാളയാണ് അപ്പം ഞാൻ അതിനു വേണ്ടി ഒരു കടായി വെച്ച് കൊടുത്തതിന് ശേഷം ഈ സവാള വറുക്കാൻ ആവശ്യമായ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക ഈ സവാള നന്നായിട്ട് മുരിഞ്ഞു വരണ്ടേ അപ്പോൾ ആ മുരിഞ്ഞു വരാൻ ആവശ്യമായിട്ടുള്ള എണ്ണയും ഒഴിച്ചു കൊടുത്തു ഇനി ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുകയും വേണം അപ്പോൾ ഇവിടെ എണ്ണ നമ്മുടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വളരെ നൈസായിട്ട് അരിഞ്ഞ 2 സവാളയാണേ 2 സവാള വളരെ നൈസായിട്ടാണ് ഞാൻ അരിഞ്ഞേക്കുന്നത് നിങ്ങളും അരിയുമ്പോൾ ഒരേ രീതിയിൽ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം കാരണം അപ്പോൾ ഞാൻ ആ 2 സവാളയും നമ്മുടെ ഓയിലിലേക്ക് ആഡ് ചെയ്ത്
ഇതുകൊണ്ടോ ഞാൻ വളരെ നൈസായിട്ടാണ് ഇത് അരിഞ്ഞിരിക്കുന്നത് നിങ്ങളും അരിയുമ്പോൾ ഒരേ രീതിയിൽ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നൈസായിട്ട് അരിയുന്നത് വേഗം കരിഞ്ഞു പോവുകയും അല്ലാത്തതുള്ള അവിടെ കിടക്കുകയും ചെയ്യും അതുകൊണ്ട് വളരെ നൈസായിട്ട് തന്നെ ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത് അരിഞ്ഞെടുക്കണം അതേപോലെ തന്നെ ഇത് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആകുകയും വേണം അപ്പോൾ അതേപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കണ്ടോ നമ്മുടെ സവാള കണ്ടോ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ വളരെ ലോ ഫ്ലെയിമിൽ കുറച്ച് ടൈം എടുക്കുമെങ്കിൽ പോലും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം നിങ്ങളും ചെയ്യാൻ ഇനിയിപ്പോൾ ഈ ഒരു കളറൊക്കെ ആവുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം കാരണം നമ്മൾ മാറ്റി വെക്കുമ്പം പ്ലേറ്റേൽ ഇരുന്നും കൂടി ഇതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറും അപ്പോൾ അത്രയും അങ്ങ് മാറണ്ട അതിനു നമുക്ക് ഇത് കോരി മാറ്റാം സവാള വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ വേറൊരു കടായി വെച്ചു നമുക്ക് ചിക്കൻ കറി ഇനി തയ്യാറാക്കി എടുക്കണം അതിനുവേണ്ടി ഞാൻ വേറൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആ സവാള വറുത്ത എണ്ണയുടെ ബാക്കി എണ്ണയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ നല്ലതുപോലെ ചൂടായി കിടക്കും അതിലേക്ക് ഞാൻ ഒരു കറുവപ്പട്ട രണ്ട് ജാതിപത്രി അതേപോലെ തന്നെ നാല് ഗ്രാമ്പൂ പിന്നെ നാല് ഏലയ്ക്ക പിന്നെ ഒരു ബേ ലീവ്സ് ഇത്രയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഞാനിവിടെ രണ്ട് സവാളയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ആ രണ്ട് സവാളയും രണ്ട് പച്ചമുളകും കൂടാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് രണ്ട് സവാളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്തു ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ സവാളയൊന്ന് വേഗമെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത് വേഗമെന്ന് തന്നെ വഴണ്ടി കിട്ടും അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പം നമ്മുടെ സവാളയൊന്ന് വാടി അപ്പം നമുക്ക് ഈ ടൈമിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി സവാള നല്ലതുപോലെയൊക്കെ ഒന്ന് വഴണ്ട് നല്ലതുപോലെ ആവണം അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ ടൈമിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫസ്റ്റിലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂണിൻ്റെ ആയാണ് ഞാൻ രണ്ടുവട്ടം ആഡ് ചെയ്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ വേണ്ടത് ഗരം മസാലയും നമുക്ക് ഒരു ടീസ്പൂണാണ് വേണ്ടത് ഞാൻ വറുത്ത് പൊടിച്ച ഗരം മസാല അപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ വേണ്ടത് ക്രഷ്ഡ് പെപ്പറാണ് ഒന്ന് പൊടിച്ചെടുത്ത പെപ്പർ നമുക്ക് ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം അതുവരെ നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ നമ്മുടെ മസാല ദേ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷം അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തു അതിനുശേഷം ഈ ചിക്കൻ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഇതുമായിട്ടൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം നല്ല ചൂട് തിളച്ച നല്ല ചൂട് വെള്ളമാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് നല്ല മുക്കാൽ കപ്പോളം നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇനി ഈ വെള്ളത്തിൽ ഈ ചിക്കൻ എല്ലാം കിടന്ന് നന്നായിട്ട് വെന്ത് വരണം ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഇനി ഇത് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഈ ടൈമിൽ തന്നെ ഒരു കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇനി നമുക്ക് ചിക്കൻ വെന്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ടൈമിൽ നമുക്ക് കുറച്ചേ ആഡ് ചെയ്ത് കൊടുത്തുള്ളൂ ഉപ്പ് ഞാൻ പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ആ ടൈമിൽ നമുക്ക് നമ്മുടെ റൈസ് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം
ഞാൻ ചിക്കൻ കറി വേറെ ഒരു അടുപ്പത്തോട്ട് മാറ്റിയിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ ആ ടൈമിൽ നമുക്ക് നമ്മുടെ റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കുക അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയല്ലേ എടുത്തത് അപ്പോൾ ഞാനിവിടെ രണ്ടര ഗ്ലാസ് അതേ ഗ്ലാസ്സിൽ തന്നെ രണ്ടര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇപ്പം കപ്പിലാണെങ്കിലും ഗ്ലാസ്സിലാണെങ്കിലും അതനുസരിച്ച് ചെയ്യണം എത്ര ഗ്ലാസ്സാണോ അരി അതിന് അര ഗ്ലാസ് വെള്ളം കൂടുതലെടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ടര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ബേ ലീവ്സ് ഒരു ചെറിയ കറുവപ്പട്ട ജാതിപത്രി പിന്നെ 4 ഗ്രാമ്പൂ ഗ്രാമ്പൂ ചേർത്ത് കൊടുത്തു ഇനി ഒരു 4 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഏലക്ക ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചാണ് ഇട്ടേക്കുന്നത് ഇതിൻ്റെ ഫ്ലേവർ ആ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഈ ഗ്യാസ് അടച്ച് വെക്കണ്ട വിസിൽ വെക്കണ്ട ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം അതും വെന്ത് വരാൻ വേണ്ടി വളരെ ലോ ഫ്ലെയിമിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ ഇത് നമ്മൾ നിങ്ങൾ വേവിച്ചെടുക്കാവൂ കാരണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും വെന്തും വരത്തില്ല അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വളരെ ലോ ഫ്ലെയിമിലിടണം ഈ ടൈമിൽ നമുക്ക് നമ്മൾ വറുത്ത് വെച്ചില്ലേ കുറച്ച് സവാള ആ സവാള ഒരു 1/2 ടേബിൾ സ്പൂണോളം നമുക്ക് ഈ ടൈമിൽ ഈ വെള്ളത്തിലൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ സവാളയുടെയും കൂടെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ നല്ലൊരു ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ റൈസിനുണ്ടാകുന്നത് അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം ആ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ഇട്ട് കൊടുത്തു അപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ അരമണിക്കൂർ കുതിർത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുത്തതാണ് അപ്പോൾ നമ്മളത് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഈ റൈസിന് ആവശ്യമായിട്ടുള്ള കുറച്ചൊരു 1/4 ടീസ്പൂണോളം ഞാൻ ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണേ ഈ റൈസിനൊരു ഉപ്പ് വരാൻ വേണ്ടി അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു സ്പൂണ് വെള്ളം വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം അതെല്ലായിടത്തും ഒന്ന് ഇത്താൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മൂടി വെക്കണം മൂടി വെക്കുക എന്ന് പറഞ്ഞാൽ വിസിലിടരുത് വിസിലിടാതെ തന്നെ വളരെ ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുത്തേക്കുന്നത് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം ദേ ഇങ്ങനെ അടച്ചു വെച്ച് വളരെ ലോ ഫ്ലെയിമിലാണ് ഇതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ലെങ്കിൽ ഇടയ്ക്ക് നിങ്ങളൊന്ന് തുറന്ന് നോക്കണം ഇതിൻ്റെ അകത്ത് വെള്ളം പറ്റി ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പം നമുക്ക് ഇതിങ്ങനെ അടച്ചു വെച്ച് കൊടുക്കുക അപ്പം വെള്ളമെല്ലാം പറ്റി ഈ അരി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പം നമ്മുടെ കണ്ടോ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലാണ്ട് വെള്ളമൊന്നുമില്ല പിടിച്ച് നന്നായിട്ട് ഒരു 75% നമ്മളുടെ അരി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ദമ്മ് ചെയ്യുമ്പോൾ ബാക്കിയും കൂടെ വേവാനുണ്ടെങ്കിൽ അതിലിരുന്ന് വെന്തോളൂ കണ്ടോ റൈസ് എല്ലാം റെഡിയായി അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ കറി എന്തായാലും നോക്കാം കണ്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് വെന്തു വെന്ത് കുറച്ച് ഗ്രേവി ഉണ്ട് ഇത്രയും ഗ്രേവി വേണം നമുക്ക് അപ്പം ഞാൻ ഈ ടൈമിൽ നമ്മൾ വറുത്ത് വെച്ചിരുന്നില്ല കുറച്ച് സവാള അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ഒരു എൻ്റെ ഒരു പിടിയോളം സവാള ഞാനിപ്പം ഈ ചിക്കനിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കുറച്ച് മതിയെ കുറച്ച് സവാള ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ചിക്കൻ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത്രയും ഗ്രേവി വേണം നമ്മളുടെ ബിരിയാണി വെക്കാൻ അപ്പോൾ നമ്മൾ ഈ പത്രത്തിലോട്ട് തന്നെ ദമ്മും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ ഞാൻ ആ സവാളയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇത്രയും ഗ്രേവി വേണമല്ലോ ഇപ്പം ഇങ്ങനാക്കി വെച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് അപ്പോൾ ഇനി നമുക്ക് ഇതിപ്പം ഇത്രയും ഗ്രേവിയോട് കൂടി നിങ്ങൾക്ക് കാണാമല്ലോ ഉണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനയില ഈ ചിക്കൻ്റെ മേലിലേക്ക് കുറച്ച് പുതിനയില കുറച്ച് മതിയേ കുറച്ച് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയാണേ പുതിനയില അപ്പം നമ്മൾ കുറച്ച് പുതിനയില ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ കുറച്ച് മല്ലിയിലയും കൂടെ പിച്ചിട്ട് കൊടുത്തു കുറച്ച് മല്ലിയിലയും പിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നില്ലേ ആ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വട്ടമിട്ട് കൊടുക്കണേ നിരത്തി വട്ടമിട്ട് കൊടുക്കണം നമ്മുടെ റൈസ് അപ്പോൾ നമ്മുടെ റൈസ് എല്ലാം ഞാൻ ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി
ഇതിലേക്ക് നേണമെങ്കിൽ നമുക്ക് കുറച്ച് പാലിൽ നമുക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ട് വട്ടം ഒന്ന് ഒഴിച്ച് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുങ്കുമപ്പൂ ഇല്ലേ അതും ഒന്ന് പാലിലോട്ട് ചാലിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം പക്ഷേ ഞാൻ ഈ ടൈമിൽ ഇവിടെ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് പൈനാപ്പിൾ എസൻസ് ആണേ പൈനാപ്പിളിൻ്റെ എസൻസ് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസ് ആണ് ഈ ടൈമിലൊന്ന് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കുങ്കുമപ്പൂ പാലിൽ ചാലിച്ച് ഒഴിച്ചു കൊടുത്ത് അതേപോലെ തന്നെ വേണമെങ്കിൽ കുറച്ച് പാലിൽ മഞ്ഞപ്പൊടി ആഡ് ചെയ്തും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ടൈമിൽ അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ടൈമിൽ ഒരു നെയ്യും ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇനി നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്നില്ലേ ആ സവാള ആ സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മേളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ബാക്കി ഇരുന്ന് നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്ത് വെച്ചില്ലേ അതും കൂടെ നമുക്ക് ഈ ടൈമിൽ ഇതിന് ഫുള്ളും ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കണ്ടോ നമ്മളിതെല്ലാം കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് ദം ചെയ്യാൻ ഒരു 10 മിനിറ്റോളം അടച്ചു വെക്കണം അതിനുവേണ്ടി ഞാനൊരു അടപ്പിട്ട് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെയിറ്റ് വെച്ച് കൊടുക്കുക ഇപ്പോൾ ഇതെൻ്റെ പാത്രത്തിൻ്റെ അടുത്ത് നല്ല ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല ഇനി ഇത് ചെറിയ ബർണറിലേക്ക് മാറ്റിയതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്ന് ഒന്ന് ആവി കയറട്ടെ അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാമേ അപ്പം നമ്മുടെ ബിരിയാണി ഞാനിവിടെ ദേഹം ദം ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമേ വാവ് സൂപ്പർ നല്ല അടിപൊളി ആ പൈനാപ്പിൾ എസൻസ് ഒക്കെ വെച്ചതുകൊണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ ബിരിയാണിയിൽ നിന്നും തീ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി പതിയെ അതെ ഇങ്ങനൊന്ന് നമുക്കൊന്ന് കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ നല്ല നമ്മുടെ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ടോ ബൗളിലോട്ടോ ഒക്കെ മാറ്റി നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഞാൻ നന്നായിട്ടിത് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ബിരിയാണി ഇതേ ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ടൊക്കെ മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട് കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ തന്നെയൊക്കെ ഇതുണ്ടാക്കി കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് തന്നെ വേറെ ഒരു ഫീലിങ്സാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ ടൈമിലൊന്നും നമുക്ക് വെളിയിൽ നിന്നൊന്നും പോയി ഒന്നും ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല സക്സസ് ആയിട്ട് തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ അരിയുടെ അളവ് അതേപോലെ തന്നെ അരിയിലൊഴിക്കുന്ന വെള്ളം എല്ലാം ചെയ്താൽ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ബിരിയാണി വീട്ടിലുണ്ടാക്കി കഴിച്ച് എനിക്ക് ഫീഡ്ബാക്ക് തരണം അപ്പോൾ ഇനി ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ ടേക്ക് കെയർ